ഇവിടെ ഒക്കെ വന്ന് നിൽക്കും. രാത്രി പകൽ ലെവലാണ്. ഇതിന്റെ താഴെ ഇവിടെ നേരെ നമുക്കൊരു ചെറിയൊരു ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് ഷെഫ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്നലൊരു കിഡിലെ മൂവി ഉണ്ടായിരുന്നു, വരണേ ആവശ്യമുണ്ട്. അതിൽ ലാസ്റ്റ് നമ്മുടെ സുരേഷ് ഗോപിയുടെ സ്പീച്ച് ഉണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും കൂടിയും റിക്കവർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ വേഗം യൂട്യൂബ് പോയി സെർച്ച് ചെയ്ത് അത് നോക്കിക്കോളൂ. കിഡിലിനാണ് യാത്രയെക്കുറിച്ച് പറയുന്നതും പുള്ളിയുടെ ഒരു ഫീലിംഗ് ഒക്കെ പറയുന്നതാണ്. അവസാനം ഒരു തൻ്റെ അടച്ചു വെച്ച പാത്രത്തിൽ അവരെ കുറഞ്ഞൊരു വേണ്ടി നല്ല സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി കണ്ടിട്ട് സൂപ്പറാണ്. പിന്നെ അതിന് മുമ്പ് വേറൊരു കാര്യം വെച്ചാൽ, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്താൽ തീരാത്ത അത്രയുണ്ട്. ഇന്ന് നമ്മൾ പോകുന്ന കുറച്ച് സ്ഥലങ്ങൾ പറയും, ഏകദേശം ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ മെയിനായിട്ട് പോകുന്നത് സൺഡേ ഹോളിഡേ സിനിമ ഷൂട്ട് ചെയ്ത ഒരു ചെറിയൊരു ലൊക്കേഷനുണ്ട്. അവിടെ ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോണ വഴിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന അമ്പലമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കാണാൻ പോകുന്നുണ്ട് അല്ല, പോണ വഴിക്ക് ഇത് എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് വിട്ടല്ലോ. കൊടുങ്ങല്ലൂർ പോകേണ്ട റൂട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നൈസായിട്ട് അങ്ങോട്ട് പഠിക്കാം. ആ ചേട്ടൻ തലയിലുള്ള ക്യാമറ കണ്ടില്ല എന്ന് തോന്നണു. തൊട്ടപ്പുറത്തൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടൻ ക്യാമറ കണ്ടില്ല എന്ന് തോന്നണു. ചേട്ടാ ഞാൻ അന്താളിച്ച് നോക്കണ്ടായിരുന്നു. ഈ പൊട്ടം പിന്നെ എന്തോ ഈ പൊട്ടൻ്റെ ഒറ്റയ്ക്ക് പറയണെന്ന് നോക്കണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് പഠിക്കാം. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നൂറ്റി നമ്മുടെ എന്താ പറയുക, തൃശ്ശൂരൊക്കെ 140 അതായത് 5 പേരിൽ കൂടി നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു തിരക്കുറവുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു. ശരിയാ ചേട്ടാ, തിരിക്കല്ലേ. നമ്മൾ നേരെ ഇങ്ങനെ കൊടുങ്ങല്ലൂർക്ക് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ ഇനി നേരെ പോയി കഴിഞ്ഞാലേ ഒരു കിടിലം പാലമുണ്ട് കേട്ടോ. പാലം എന്താ പറയുക, ഒരു സെറ്റപ്പായിട്ടൊരു പാലമുണ്ട്. ആ നമ്മളീ പോണ വഴിക്ക് ഒരു സെറ്റപ്പ് പാലവും നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് കാണാം. നമുക്ക് വേഗം ഇനി അങ്ങ് വെച്ച് അങ്ങോട്ട് പിടിച്ചാലോ. ഇനി നമുക്ക് സംസാരം വേണ്ട, യാത്ര മതി. നിങ്ങളീ സ്ട്രെയിറ്റ് കാണുന്ന സ്ഥലം കണ്ടോ, ഞങ്ങൾ മോർണിംഗ് കാലത്തൊക്കെ വന്നിട്ട് ഈ പാലത്തിൻ്റെ ഇവിടെ എവിടെ എങ്ങാനും പാർക്ക് ചെയ്ത് ഫോട്ടോ ഇടാറുണ്ട്. സ്ട്രാവയിലുള്ളവർക്കൊക്കെ ഫോട്ടോ ചെയ്തു. എഡ്വിൻ ജോണി എന്ന് പറഞ്ഞൊരു നമുക്കൊരു ചെറിയൊരു ചെറുതാണ് ചെറിയൊരു അങ്ങനെ പോസ്റ്റ് ഇടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ സ്ട്രാവയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, സ്ട്രാവ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ സൈക്കിൾ റൈഡ് ഉള്ളവർ യൂസ് ചെയ്യുന്നൊരു ഒരു ആപ്പാണ്. നമുക്ക് നമ്മുടെ റൂട്ടൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് നിൽക്കും. രാത്രിയിൽ പകലൊക്കെ ഈ സ്ഥലം കാണാനായിട്ട് അല്പം പൊളിയായിരിക്കും. സൂപ്പറാണ്, വേറെ ലെവലാണ്. ഇതിൻ്റെ താഴെ അവിടെ നേരെ നമുക്കൊരു ചെറിയൊരു അവിടെ ഒരു വഴിയുണ്ട്. ഇങ്ങനെ ഇറക്കി നിന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ കൂടി ഒന്ന് കാണാം കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഏയ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഒരു മരത്തിന്മൊരു മരപ്പണിയുടെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് ഇങ്ങനെ ഒരു വഴിയുണ്ടാവും. നമുക്ക് ഇത് കുറച്ചും കൂടിയും വേറൊരു മോഡിൽ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. Beep.
ഇതാ ഞാൻ പറഞ്ഞ വഴി അങ്ങോട്ട് അടിയിൽ ഇറങ്ങി പോകണ്ട. പക്ഷെ ഇവിടെ കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഇവിടെ എന്തോരോ ഒല കാണുന്നുണ്ടല്ലോ. ഇത് ചീനോല പോലത്തെ ഒരു ഒല സ്ട്രൈറ്റ് കാണുന്നുണ്ട്. ചീനോല പോലത്തെ ഒരു ഒല എന്തായാലും പൊളിച്ചു. ഇതൊരു മരക്കമ്പനി കേട്ടോ. അപ്പോൾ അൽക്കിട് സ്ഥലം. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ചെറിയൊരു ചീനോല പോലത്തെയാണ്. അത് നമുക്ക് ഇറക്കി കഴിഞ്ഞ് മീനൊക്കെ കൊടുക്കുമ്പോൾ വലപ്പോഴത്ത് വലിച്ചാൽ മതി. പക്ഷേ അവിടെ ഒരു ഓട്ടയുണ്ട്. ഓട്ടം നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇനി ഇത് തിരിച്ച് ചവിട്ടി കയറ്റണമല്ലോ എൻ്റെ മാതാവേ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടി കയറ്റിയല്ലോ. അതാണ് കുറച്ചും കൂടിയും സേഫ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി വൈകിക്കുന്നില്ല. ഇനി പോകുന്ന സമയത്ത് പോകും. നമ്മളിങ്ങനെ ഓരോ സ്ഥലം നിന്നി കാണുന്തോറും നമ്മുടെ വൈകിക്കൽ, അതായത് സ്ഥലം എത്താനുള്ള ടൈം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ യാത്ര നമുക്ക് വീണ്ടും ആരംഭിക്കാം. പിന്നെ നമ്മൾ നേരെ കാണാൻ പോകുന്നതും വേറൊരു പട്ടുകൂറ്റൻ സീനറി ആയിട്ടാണ്. കായലാണ് താഴെ കാണുന്നത്. ഒറ്റ കൈ പിടിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കായലിൽ കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. വണ്ടിയുടെ ഒച്ചയ്ക്ക് ഉണ്ട്, ഭയങ്കര ഡിസ്റ്റൻസ് ആയിരിക്കും. കണ്ടോ, അങ്ങോട്ട് നോക്കിയാലും എൻ്റെ പൊന്നെ ബസ്, അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും കിട്ടു അൽ സീനറി ആണ്. എൻ്റെ സെൻട്രി പോയി നിർത്തം. ഇങ്ങോട്ട് നോക്ക്, വാവോ, ഇങ്ങോട്ട് നോക്കൂ, വാവോ, അൽ പോലീസ് സ്ഥലമല്ലേ. ഓക്കെ, കുറച്ചും കൂടി നീങ്ങിയിട്ട് അങ്ങനെ നിർത്താം. എന്നിട്ട് മര്യാദയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇതൊരു കയറ്റമുണ്ട്, ചെറിയൊരു ലൈറ്റ് കയറ്റമാണ്. ഇതൊന്ന് കയറ്റം കയറിയിട്ട് അങ്ങോട്ട് നിൽക്കാം, അല്ലെങ്കിൽ ശരിക്കും പിന്നെ കയറ്റാൻ കയറാനായിട്ട് ഇത്തിരി റിസ്ക് ആയിരിക്കും. സ്ട്രെയിറ്റ് ഉണ്ടോ ആ പാലയേതെന്ന് എനിക്കറിയില്ല. ആ നേരെ കാണുന്ന പാലയേതെന്ന് എനിക്കറിയില്ല. ഇത് പക്ഷേ ഒരു കായലിൻ്റെ എന്താ പറയുക, സൈഡിൽ അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്, ദർബാർ എന്ന് പറഞ്ഞിട്ട്. ഇത് കൊടുങ്ങല്ലൂരിൻ്റെ കയറി വരുമ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ പാനോള ജംഗ്ഷനിൽ പോകാനുള്ള പാലമാണ്. എനിക്ക് അവിടെ ചേട്ടന്മാർ വഞ്ചി തുഴയുന്നുണ്ട്, നല്ലൊരു ബസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പുറ സൈഡ് കാണാം. ഇപ്പുറ സൈഡ് കണ്ട അൽ പൊളിയല്ലേ, അൽ പൊളിയാണ്. ഇവിടെ വണ്ടി ഇപ്പോൾ തീരാൻ പോകുന്നത് കാത്തിരുന്നു കഴിഞ്ഞാൽ ഒരു കോപ്പും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ നിൽക്കലുണ്ടാവുള്ളൂ, വണ്ടി തീരെ നോക്കി നിൽക്കാൻ പറഞ്ഞാൽ അതുപോലെ നിൽക്കലുണ്ടാവുള്ളൂ. ഇതൊരു കിടു അട്ടിപ്പൊളി തകർപ്പൻ സ്ഥലമാണ്. മോർണിംഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺറൈസസ് കാണാം, അതുപോലെ തന്നെ നല്ല നല്ല കിടുക്കം ഫോട്ടോ എടുക്കാം. സൈക്കിൾ റൈഡ് വരുന്നിട്ട് ഇവിടെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതേപോലെ തന്നെ ബൈക്ക് റൈഡ് വന്നാലും മോർണിംഗ് വന്നാലും ഇതേപോലെ അത്ര വലിയ തിരക്കൊന്നും കാണില്ല. ഇതേപോലെ നമുക്ക് കിഡിലൻ സീനറി കണ്ടിട്ട് പോകും. കിഡിലൻ സീനറി എന്ന് വെച്ചാൽ കിഡിലൻ സീനറി ആണ്. ആ മോർണിംഗ് ഇവിടെ വന്നാൽ നോക്കണം, പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ഭംഗി നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭംഗി നിങ്ങൾ മോർണിംഗ് നല്ലൊരു സൂര്യൻ ഉദിക്കുന്നതൊക്കെ കണ്ടു വന്നാലോ കുടിക്കില്ലേ, ആ ഒരു സീനറി നിങ്ങൾ കണ്ട് ഇഷ്ടമായില്ലേ. പിന്നെ അതേപോലെ തന്നെ അതെ, ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ നല്ല പുളി സീനറി കാണാം. അവിടെ കുറേ ചീനോലയൊക്കെ ഉണ്ട്. തിരിച്ചറിഞ്ഞ വഴിക്ക് നമുക്ക് കാണാം. നമുക്ക് തിരിച്ചറിയ ഈ റൂട്ട് തന്നെ പോകണ്ട. അപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞ വഴി കാണാം. ഇനി നമുക്ക് നേരെ പോവാം. ഈ നേരെ പോയി എത്തുന്നത് നമ്മുടെ മറ്റേ അമ്പലത്തിലാണ് കേട്ടോ. നമ്മൾ നേരെ പോയി എത്തുന്ന അമ്പലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വേഗം പെടാം. ഇതാണ് ആ കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന അമ്പലത്തിൻ്റെ വേറൊരു ഗേറ്റാണ് കേട്ടോ. ഈ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും, കാണാവുന്നത് കൊടുങ്ങല്ലൂർ ആ ഭരണി നടക്കുന്ന ഭരണിപ്പാട്ടും അതൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. അതിൻ്റെ ചുറ്റുവട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഉള്ളതുകൊണ്ട് റിസ്ക്കാണ് ഓടിക്കാൻ. അമ്പലക്കുളം തോന്നണം കേട്ടോ പുറകിൽ കാണുന്നത്. ഇതൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലെ ഏരിയകളാണ്. ഓരോന്നൊക്കെ കേട്ടെ, ഓരോന്നുള്ള ഏരിയകളാണ് ഇതൊക്കെ. നാട് പിടിച്ച് കിടക്കാണ്. ഒന്ന് കറക്കി എൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാം. കറങ്ങി ഒന്ന് ഫ്രണ്ട് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ എന്നെ ആരും തെളി പറയരുത്. തികച്ചും യാദൃശ്ചികം മാത്രം കാണാൻ പറ്റാത്തത്. പക്ഷേ ഇതൊരു ചുറ്റും റൗണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉള്ളത് ഇങ്ങനത്തെ സംഭവങ്ങളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ സീറോ ആയിട്ട് ഇങ്ങോട്ട് വരാറില്ല, എന്നാലും ഉള്ള അറിവ് വെച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നുള്ളൂ.
ശരി, നമ്മുടെ നിഗമനം തെറ്റില്ല. അതിൻ്റെ എൻട്രൻസ് ഇവിടെ വേറൊരു എൻട്രൻസ് ഇവിടെ ഉണ്ട്. നേരെ കാണുന്ന വേറൊരു അമ്പലം അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ചുറ്റി പോവാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വീണ്ടും എത്താൻ പറ്റുണ്ടോ? വേറെ വഴിക്കൂടെ എത്താം. സൗണ്ട് കേട്ടില്ലേ? നമ്മുടെ ഈ കണ്ടതൊക്കെ അമ്പലത്തിൻ്റെ ഭാഗമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, നേരത്തെ കണ്ടതൊക്കെ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ അവിടെ? നമ്മളീ നേരെ കാണുന്നതാണ് കൊടുങ്ങല്ലൂർ അമ്പലം. കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണത് എന്ന് വേണമെങ്കിൽ പറയും. കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് ഈ കൊടുങ്ങല്ലൂർ ദേവസ്വത്തിനെ കുറിച്ചൊന്നും പറയാനറിയില്ല. പക്ഷേ ഈ ഭരണി നടക്കുന്ന അമ്പലം, ആ അമ്പലമൊക്കെ പറയുന്നതാണ് ഈ നിങ്ങൾ നേരെ കാണുന്ന അമ്പലം. കിടുന്നുണ്ടോ? രണ്ട് മൂന്ന് ആലുണ്ട്, തുളസി കുറേ ആൽമരങ്ങളൊക്കെ ഉള്ള ഒരു ആൽമരത്തിനിടയിൽ ഇരുന്നുള്ളത് ഗ്രേറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞില്ല, നമുക്ക് നേരെ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കാണാൻ പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോസ്ക്, അപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വളരെ കുറച്ച് വഴിയേ ഉള്ളൂ. ഇവിടെ പോലീസ് ചെക്കിങ് എന്തോ ഉണ്ട്. ഈ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നത്. നമുക്ക് നേരെ കാണണം, നേരെ പോകുന്ന വളരെ കുറച്ചുള്ളൂ, വെറും നിമിഷങ്ങൾ മാത്രമുള്ളു ആ സ്ഥലത്തേക്ക്. നമുക്ക് അവിടെ എത്തിയിട്ട്, പക്ഷേ അവിടെ ഇപ്പോൾ പൊളി ഫ്രണ്ടൊക്കെ പൊളിച്ച് തന്ന് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മെയിൻ ഭാഗമുണ്ട്, അല്ലാതെ കുറച്ച് ഭാഗങ്ങളൊക്കെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുഖമായിട്ട് അവിടെ അടച്ചിട്ടേക്കാണ്. പിന്നെ കോവിഡ് ബാധയായിട്ട് അകത്ത് കയറില്ല എന്ന് വെച്ചാൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ക്ലിയർ ആയി എന്നാണ് എൻ്റെ ഒരു അറിവ്. യെസ്, പക്ഷേ വലിയ ക്ലിയർ അല്ല, എന്നാലും ഏകദേശം ക്ലിയർ ആണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഒയ്യോടോ അങ്ങാടി. നമ്മൾ നേരെ കാണുന്ന അതാണ് ആ പള്ളി കേട്ടോ. പക്ഷേ സംഭവങ്ങളൊക്കെ പണിപാളി, എന്തോ റീകൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ താൽക്കാലികമായി മാറ്റി എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചം വരുന്നതുകൊണ്ട് കാണാൻ സാധ്യതയില്ല, ഇപ്പോൾ കാണാൻ പറ്റുന്നതാണെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, അവിടെ എഴുതി പഴയ ഫോട്ടോസും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ആ കാണുന്ന പള്ളിയാണ്, അത്രയും പഴക്കമുള്ളത്. കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര പഴമയുടെ കൺസ്ട്രക്ഷൻ ഉണ്ട്. എന്തായാലും നമുക്കിത് പണി പാളിച്ചിരിക്കി നമുക്ക് അങ്ങോട്ട് പോവാം. നേരെ ഒരു ബോർഡ് കാണുന്നുണ്ടാവും, കോട്ടപ്പുറം മാർക്കറ്റ്, കോട്ടപ്പുറം കോട്ട. കൊടുപ്പം കോട്ടയ്ക്ക് നമുക്ക് വേറെ ദിവസം പോവാം. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ കോട്ടപ്പുറം മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എന്താ പറയുക, ഹ്യൂ ആ സിനിമയുടെ പേര് മറന്നു പോയല്ലോ, നമ്മുടെ തൃശ്ശൂർക്കാരൻ്റെ ഒരു എല്ലാം പോയല്ലോ, എല്ലാം മറന്നു പോയല്ലോ. എന്തായാലും ഞാനതിൻ്റെ ഓർത്ത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇവിടെ സിനിമ ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. ആ സിനിമ ഷൂട്ടിങ്ങിൻ്റെ പേര് സ്ഥലം ഞാൻ മറന്നുപോയി, പക്ഷേ ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമാണ് ആ ഒരു സ്പോട്ട്, സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ ഒരു ചെറിയ സീൻ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആൾക്കാർ കാണാമല്ലോ കേട്ടോ, ഇവിടെ കൂടി പോയി സ്ഥലം കാണാം. പക്ഷേ ഫുള്ള് മാർക്കറ്റൊക്കെ പൂട്ടിട്ടേക്കാണല്ലോ, പേടിയില്ല. പിടിക്കാനാണോ എന്നത് ഉണ്ടോ?
നീ ആ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. സൺഡേ ഹോളിഡേയുടെ ഒരു സ്ഥലം ഇവിടെ ഇരിക്കുന്നതായിട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതിപ്പോൾ വെയിലായതുകൊണ്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ഒരു പള്ളിയാണ്, ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിന്നിട്ടാണ് ആ ഷൂട്ടിങ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇത് മുസ്ലിംസിന് മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഈ ഭാഗമാണ് സൺഡേ ഹോളിഡേ, അവിടെ ഒരു ചെറിയൊരു സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത്. ഈ ഒരു നമുക്കൊരു പള്ളിയുടെ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ നൈസ് സ്ഥലമാണിത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൊടുങ്ങല്ലൂർ വാക്കവേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറം കടക്കാൻ പറ്റില്ല, ഇതിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ പ്രശ്നമില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാനവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നുകൂടി കറങ്ങിയാണ് എക്സാക്ട്ലി വന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കയറാൻ പറ്റുമോ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ ഒന്നും കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു നമ്മുടെ കോട്ടപ്പുറം വാക്ക് എന്തിനോ വാക്കവേ, ഇതിന് മറൈൻ ഡ്രൈവ് മറ്റേ ഉള്ള പോലെ പണിതിരുത്ത സ്ഥലമാണത്. സെറ്റിൽ ചെയ്ത് കിടുവാണ്. ഇവിടെ ഒരു ദിവസം രാത്രി വന്നു കഴിഞ്ഞാൽ പൊളിക്കും, സൂപ്പറായിരിക്കും. ചിലപ്പോ പോലീസ് ഒടിക്കും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതും വേറൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി കണ്ടോ. ഇത് ആ പള്ളി സ്ട്രെയിറ്റ്, ആ വീട് കണ്ടാൽ അറിയാം, സ്ട്രെയിറ്റുള്ള ആ പള്ളി. പിന്നെ ഇത് ആ ഒരു റൗണ്ട് സ്ഥലം, അവിടെയാണ് അവരിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ആസിഫ് അലി ഇരുന്നിട്ടുള്ള ഒരു ആ ഷൂട്ടിംഗ് നടന്നത്. ഓക്കെ, ഇത് ആ ഒരു ഭാഗം, ആ ഒരു റൗണ്ടിൻ്റെ അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, അവിടെ റിബൺ കെട്ടിയിട്ടുണ്ട്, അവിടെ ക്രിബം കെട്ടിയിട്ടുണ്ട്. ആ ചേട്ടൻ ഇങ്ങോട്ട് കയറിപ്പോൾ തന്നെ ചീത്തം പറഞ്ഞു, അത് വേറെ കാര്യം. സംഭവം ഇപ്പോൾ പൊളിച്ചു. അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണാണ് കേട്ടോ. ഇവിടെ നമുക്ക് പോകാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. ഇതൊക്കെ വേറെ അൽപ്പൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടുന്ന് തിരിച്ചു പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും തിരിച്ചു പോവാം. ഇവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്. അപ്പോൾ നമുക്ക് വെറുതെ എന്താ പറയുക, പോലീസിൻ്റെ തള്ളി കൊള്ളാനും ഇടി കൊള്ളാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നൈസായിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇതാണ് സൺഡേ ഹോളിഡേ ഷൂട്ട് ചെയ്ത ആ ചെറിയ ലൊക്കേഷൻ. നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടിട്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക്, വീട്ടിലേക്കല്ല വീട്ടിലേക്ക് വിടാം, പിന്നെ നമുക്ക് മറ്റേ സ്ഥലം കൂടി ഒന്ന് കാണാം. ഓക്കെ, ഇവിടെ കണ്ടെയ്ൻമെൻറ് സോണാണെന്ന് എഴുതി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ഇവിടെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ കണ്ടെയ്ൻമെൻറ് സോണാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങാം. കോവിഡ് വന്ന് വരുത്തി വെക്കണ്ടല്ലോ. ആ സ്ഥലമാണ് നമ്മൾ സൺഡേ ഹോളിഡേയിൽ ഒരു ചെറിയ ഷൂട്ട് ചെയ്ത സ്ഥലം. അവിടെയും കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്, വേറെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. അയ്യോ, ആ ഒരു സിനിമയുടെ പേര്, ആ ഒരു സീൻ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷെ ആ സിനിമയുടെ പേര് പറയാൻ കിട്ടില്ല. ഞാൻ ഓർത്ത് വെച്ചായിരുന്നു പുല്ല്. പോകുമ്പോൾ എന്തായാലും പോണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും ഒന്നുകൂടി വരേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കാം. അപ്പോൾ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, സൺഡേ ഹോളിഡേ ഉണ്ട്. പിന്നെ വേറെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഞാൻ അതിൻ്റെ ഒരു സീൻ പറഞ്ഞുതരാം. അയ്യോ, ഒന്നും കിട്ടണില്ല, ആ മൂവിയുടെ ഒരു സംഭവം കിട്ടണില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് അവിടെ. ആ ഒരു സൺഡേ ഹോളിഡേ ഷൂട്ട് ചെയ്ത് ബാക്കിയുള്ള നമ്മൾ അതിനെ പറഞ്ഞ് വെറുപ്പിക്കണില്ല. പിന്നെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തണം, പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഡിസ്ലൈക്ക് ചെയ്യരുത് എന്നുള്ള ചെറിയ അഭ്യർത്ഥന മാത്രം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിന്ന് നേരെ വീട്ടിലേക്ക് വിടണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പണിയുണ്ട്, അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അത് സർപ്രൈസാണ്, അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. നാളെയല്ലോ, മറ്റന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ അതായത് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധൻ വ്യാഴാഴ്ച, ആ വ്യാഴാഴ്ച അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും, ഈ സർപ്രൈസിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതും കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് വരയ്ക്കും ഒരു ചിന്ന ബ്രേക്ക്. അപ്പോൾ ബൈ ബൈ, സീ യൂസ്.